हलो फ्रेंड्स अब एल वीडियो स्वागत अब इन वीडियो नाम नामेल ऑनलाइन पेयमेंट आल ऑनलाइन पेयमेंट ना डेबिट कार्ड उपयोगो अलग क्रेडिट कार्ड उपयोगो अलग इंटरनेट सहायत पेयमेंट आलका अब नमुक स्वंत और पेयमेंट लिंक क्रियेटे अब ईर वीडियो निपीसान वे का पेयमेंट ईर वीडियो निवसान वे का स्वंत पेयमेंट लिंक क्रियेटियाँ पटू अल अकंट फंड ट्रांसफर वे मिले आ लिंक शेयर निकाउंट फंड ट्रांसफर पटू तीर्च उपकूँ अब नमुक ई वीडियो पवा ईर आप्लिकेशन नि डाउनलोड निर वीडियो डिस्क्रिप्शन इंटर लिंक को आदमी ते लिंग क्लिक ओपन साइन अप फॉर फ्री ऑप्शन का क्लिक साइन अप अब नमुक जीमेल ऐडी उपयोग अलग नम्बे മറ്റുള്ള ഫേസ്ബുക്കിന്റെ ഐഡി വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ അതില് ബിസിനസ് എന്ന ഓപ്ഷൻ കാണാം കൺസ്യൂമർ എന്ന ഓപ്ഷൻ കാണാം അപ്പോൾ അതില് ബിസിനസ് സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പർ അടിക്കാൻ വേണ്ടിയിട്ട് പറയും അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക मोबाइल एस एम एस ओ टी पी पा ओ टी पी नवे अड़क अब वेरीफाई कहो नमुक इन मिल मेसेज का पटो यू हाव सक्सफुली ऑप्शन का अल इमुकन का നമുക്ക് പേയ്മെന്റ് കളക്ട് ചെയ്യാനും സെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അതുപോലെ ഫ്രീ ഓൺലൈൻ സ്റ്റോർ എന്നൊരു ഓപ്ഷനും കാണാൻ പറ്റും നമുക്ക് ഇവിടെ പേയ്മെന്റ് ലിങ്ക് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഈ പേയ്മെന്റ് കളക്ട് ആൻഡ് സെൻഡ് എന്ന ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഒരു യൂസർ നെയിം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണ്ട അവൈലബിൾ ആയിട്ടുള്ള ഒരു യൂസർ നെയിം സെലക്ട് ചെയ്യാം ഞാൻ എൻ്റെ ഒരു ഞാൻ ഉപയോഗിക്കുന്ന ഇമെയിൽ അഡ്രസ്സ് തന്നെ യൂസർ നെയിം ആയിട്ട് സെലക്ട് ചെയ്യാനാണ് ചെയ്യുന്നത് എന്നിട്ട് നെക്സ്റ്റ് ബിസിനസ് ടൈപ്പ് എന്ന് നെക്സ്റ്റ് എന്ന് അടിച്ചു കൊടുക്കുക അതുപോലെ നമ്മുടെ ബിസിനസ് ഇത് കാര്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ എന്തെങ്കിലും ബിസിനസ് ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും പേയ്മെൻറ് കളക്ട് ചെയ്യാനും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഇൻഡിവിജ്വൽ എന്നൊരു ഓപ്ഷൻ കൊടുക്കുകയാണ് എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക അതുപോലെ സ്റ്റെപ്പ് 3 ൽ നമ്മൾ എടുത്ത് ചോദിക്കുന്നത് കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുന്നുണ്ട് അവിടെ ജസ്റ്റ് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കുക നമ്മുടെ ബിസിനസ് കാറ്റഗറി ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ബിസിനസ് കാറ്റഗറി ഏതാ നമ്മൾ ഏത് ബിസിനസ്സാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇവിടെ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിതിൽ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ് ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ അപ്രോക്സിമേറ്റ് ഇതിലേക്ക് വരുന്ന റിട്ടേൺസ് അപ്രോക്സിമേറ്റ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് എത്ര വേണമെങ്കിൽ കൊടുക്കാം നമ്മുടെ ഇഷ്ടപ്രകാരം കൊടുക്കാവുന്നതാണിത് നമ്മുടെ ബിസിനസ് എത്ര ദിവസം എത്ര കാലങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്താന്നുള്ളതൊക്കെ ഇവിടെ കൊടുക്കാൻ പറ്റും ഓരോരുത്തർ ഓപ്ഷൻ അനുസരിച്ച് കൊടുക്കാവുന്നതാണിത് നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കാം
ഇൻസ്റ്റാമോജോ എന്നൊരു നമ്മുടെ പേയ്മെൻറ്റ് ലിങ്ക് ക്രിയേഷൻ്റെ വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഫോറിൽ നമുക്ക് നമ്മുടെ പാൻ നമ്പർ, പിന്നെ പേര്, അഡ്രസ്, സ്റ്റേറ്റ്, പിൻകോഡ് എന്നീ കാര്യങ്ങളൊക്കെ കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇനി കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നമ്മൾ ഈ ലിങ്ക് ഉപയോഗിച്ച് ഫണ്ട് കളക്ട് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഫൈനൽ സ്റ്റെപ്പിൽ നമ്മൾ അക്സെപ്റ്റ് ടേംസ് ആൻഡ് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇൻസ്റ്റാമോജോ എന്ന പേയ്മെൻറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളൊരു പേയ്മെൻറ്റ് ലിങ്ക്, നമ്മൾ സ്വന്തമായിട്ടുള്ളൊരു പേയ്മെൻറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൺഗ്രാജുലേഷൻ, യു ആർ റെഡി ടു കളക്ട് പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. നമുക്ക് ഇതിൽ പെർ മന്ത് 10,000 രൂപ വരെ കളക്ട് ചെയ്യാവുന്നതാണ്. അതിന് മേലെ നമുക്ക് കളക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൽ നമ്മുടെ KYC എല്ലാം സബ്മിറ്റ് ചെയ്ത് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഉപയോഗിച്ച് നമ്മുടെ പേയ്മെൻറ്റ് ലിങ്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടത് ഗോ ടു ഡാഷ് ബോർഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ കാണാം സബ്മിറ്റ് KYC. KYC സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 10,000 എന്ന ലിമിറ്റ് നമുക്ക് കൂടുതൽ എമൗണ്ട് ഇതിൽ കളക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു പേയ്മെൻറ്റ് ലിങ്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ പേയ്മെൻറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ സെൻഡ് ലിങ്ക് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അത് നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് ലിങ്ക് എവിടെ വേണമെങ്കിലും സെൻഡ് ചെയ്തിട്ട് അതുവഴി നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് കളക്ട് ചെയ്യാവുന്നതാണ്. ഈ ലിങ്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാൻ പറ്റും. ഇത് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുത്താൽ അതുവഴി നമ്മുടെ പേയ്മെൻറ്റ് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം ആർക്കെങ്കിലും ഒരു ഞാനൊരു ഒരു ഗ്രൂപ്പിലേക്ക് അയച്ചിട്ട് അത് എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നതെന്ന് നോക്കാം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് വരുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു ഗ്രൂപ്പിലേക്ക് അയച്ചു. അപ്പോൾ അത് മറ്റൊരാൾക്ക് റിസീവ് ആകുമ്പോൾ അദ്ദേഹം ഇതുപോലെ ഇത് വെബ്സൈറ്റിലേക്ക് വരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് പർപ്പസ് എന്താണെന്ന് ഇവിടെ കൊടുക്കാം. എന്നിട്ട് എമൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് പർപ്പസിനാണ് അയക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പർപ്പസ് ഇവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇവിടെ പേ എന്നൊരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ പേരും ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ അതെല്ലാം കൊടുത്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, വാലറ്റ് ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തിട്ട് അയക്കാവുന്ന ആളാണ്. ആർക്ക് വേണമെങ്കിലും അതൊരു പേയ്മെൻറ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അപ്പോൾ നമുക്ക് ഇതുപോലെ അവർക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടോ അവരുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടോ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റു വാലറ്റുകൾ ഉപയോഗിച്ചിട്ടൊക്കെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പേയ്മെൻറ്റ് ലിങ്ക് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു ഫീസ് ആ ഒരു വെബ്സൈറ്റ് ഈടാക്കുന്നുണ്ട്. ഏകദേശം 100 രൂപയ്ക്ക് 7.08 എക്സ്ട്രാ നമ്മൾ ഇതിൽ നിന്ന് പേയ്മെൻറ്റിൽ നമ്മളെ അക്കൗണ്ടിൽ നിന്നും അല്ലെ നമ്മളുടെ എമൗണ്ടിൽ എക്സ്ട്രാ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇതിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ ഇതിൻ്റെ ഡാഷ് ബോർഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ പല പേരിലും നിങ്ങൾക്ക്
അതിൻ്റെ പർപ്പസ് പേയ്മെൻറ്റ് എന്ത് പർപ്പസിനാണ് ഈ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്, അപ്പോൾ അത് ആ പേരല്ല ഇതിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അതിനുള്ള ഓപ്ഷൻസൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു പേയ്മെൻറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക സ്വന്തമായിട്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ക്യാഷ് അയക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതുപോലത്തെ ആവശ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും ഡിസ്ക്രിപ്ഷനിലെ ഈ ലിങ്ക് ഉപയോഗിച്ചിട്ട് സൈനപ്പ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളാവുന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക് യു വെരി മച്ച്.